സൈക്കിളിൽ നാട് ചുറ്റി ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള സന്ദേശം നൽകാൻ യാത്ര തിരിച്ചിരിക്കുകയാണ് മങ്കട സ്വദേശി ഷംസി. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ചുറ്റിക്കറങ്ങുകയാണ് ഈ യുവാവ്. മങ്കട സ്വദേശിയായ പിലാത്തോടൻ ഷംസീദാണ് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിളിൽ ചുറ്റിക്കറങ്ങി സന്ദേശം പകരാൻ ഇറങ്ങിയിരിക്കുന്നത്. മങ്കടയിൽ വച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ അലി അക്ബർ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. മൂന്ന് മാസം കൊണ്ട് സൈക്കിളിൽ രാജ്യം ചുറ്റി തിരികെ എത്താനാകും എന്നാണ് ഷംസീദിന്റെ കണക്കുകൂട്ടൽ. ഞാൻ മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കോഴിക്കോട്, മംഗലാപുരം, ബോംബെ, ഡൽഹി, അങ്ങനെയാണ് എൻ്റെ യാത്ര. ഒരു ഏകദേശം ഒരു 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര. കഴിയുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് സാഹചര്യവും മറ്റൊക്കെ നോക്കിയിട്ട് നേപ്പാൾ, ഭൂട്ടൻ എന്നീ രാജ്യങ്ങൾ കൂടി ഞാൻ കവർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. 9 മാസം പ്രായമായ കുട്ടിയും ഭാര്യ ഫാത്തിമ ഷഫ്നയും അടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. മങ്കട സ്വദേശികളായ പിലാത്തോടൻ മുഹമ്മദ് ആയിഷ ദമ്പതികളുടെ മകനാണ് ഷംസി. ഷക്കീലിയാണ് ഏക സഹോദരി. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നയാത്ര ആരംഭിക്കുകയാണ്. മെയിനായിട്ട് എൻ്റെ യാത്രേൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന യുവാക്കൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം, അത് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഇപ്പോൾ കൂടുതലും പെൺകുട്ടികളും പിടിക്കപ്പെടുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിനൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ രാത്രിയോ പകലൊന്നും ഇല്ലാതെ ഞാൻ പോകുന്ന റൂട്ടിൽ ചെറുപ്പക്കാരും മറ്റു കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ വണ്ടി നിർത്തും, അവരോട് പരിചയപ്പെടും. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ലഹരി കുടുംബങ്ങളിലും അതുപോലെ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിൽ നിന്ന് എന്നെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ സന്ദർശനവും മനസ്സിലുണ്ടെന്നും ഷംസീദ് അറിയിച്ചു. മഹാരാഷ്ട്ര മുതൽ തന്നെ ഞാൻ കൂടുതൽ ഗ്രാമങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഗ്രാമങ്ങളുടെ ഇത് എല്ലാം മനസ്സിലാക്കി അവിടെ കൂടുതൽ കാണുന്ന ആളുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ പരിചയപ്പെട്ട് അവരോട് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തി, അങ്ങനെ ആ ഒരു രീതിയിലാണ് കൂടുതൽ ഗ്രാമങ്ങളാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം, എന്നാലേ എൻ്റെ ഈ ലക്ഷ്യം എനിക്ക് പൂർണ്ണമായും വിജയത്തിലെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻഷാള്ള ഞാൻ പോയിട്ട് വരാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.